بسم الله الرحمن الرحيم. أحبائي وأعزائي، أهلا بكم إلى الحلقة الرابعة من برنامج إلى العربية الذي يقدمه فريق راديو السلام. بيس راديو أودريبيكونا إلى العربية بريباريودة رندام كتتلة نالامتة إبسود ليك إلا وركم سوكتم. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ രണ്ട് സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒന്ന് എയർപോർട്ടും മറ്റൊന്ന് ഹോട്ടലും. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നാം ഉദ്ദേശിക്കുന്നത് ഒരു പഴയ കാല സുഹൃത്തിനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു സംഭാഷണം എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നാണ്. ننظر في هذه الحلقة كيف نجري الحوار بين صديقين وهما صديقان منذ الصغر منذ الطفولة ولكن حال بينهما الزمن وقد قابل بعد أمد بعيد أحدهما أحمد والثاني محمد. محمد يسلم على أحمد. أحمد السلام عليكم ورحمة الله. محمد وعليكم السلام ورحمة الله وبركاته. كيف حالك؟ كيف حالك എന്നതാണ് അറബിയിലെ ഏറ്റവും നല്ല പ്രയോഗം. كيف إيمانك؟ كيف أصبحت؟ എന്നെല്ലാം പ്രയോഗിക്കാറുണ്ട്. അതെല്ലാം നല്ല രീതികൾ തന്നെയാണ്. അറബി ഫസീഹായ അറബിയിൽ അത്തരം പ്രയോഗങ്ങളുണ്ട്. കൈഫ ഈമാനുക്, കൈഫ സിഹത്തുക്, കൈഫ അസ്ബഹ്ത് എന്നൊക്കെ ചോദിക്കാവുന്നതാ. എന്നാൽ വളരെ കൊളോക്കിയലായിട്ട് എഷഖ്ബാറക്, എഷ്ലോനക് എന്നൊക്കെ അറബികൾ ചോദിക്കാറുണ്ട്. അർത്ഥത്തിൽ കൈഫ ഹാലുക് എന്ന് തന്നെയാണ് അതിൻ്റെ എല്ലാം ഉദ്ദേശം. ഇതിന് സാധാരണയായി നമ്മൾ മറുപടി പറയല് طيب എന്ന. طيب طيب جدا اشكرك എന്നാണ് പൊതുവെ പറയല്. طيب جدا اشكرك. انت كمسلم عليك ان تقول الحمد لله. الحمد لله طيب. الحمد لله زين. الحمد لله اشكرك. ഏത് രീതി വേണമെങ്കിലും അവലംബിക്കാവുന്നതാ. الحمد لله طيب. الحمد لله زين. രണ്ടും കൂടി പറയണമെന്നില്ല. അഹമ്മദ് മാ റഅയ്തുക മുൻസു ഫത്ര ത്വീല. മാ റഅയ്തുക മുൻസു ഫത്രത്തിൻ ത്വീല. ഇഫ്തഖദ്നാക എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഇംഗ്ലീഷ് ശൈലിയിൽ ഐ മിസ് യു എന്നുള്ള അർത്ഥത്തിൽ ഇഫ്തഖദ്നാക, ഫഖദ്നാക എന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് കാലമായല്ലോ നമ്മൾ കണ്ടിട്ട്. മാ റഅയ്തുക മുൻസു ഫത്രത്തിൻ ത്വീല, മനസ്സിലാക്കുക. മുൻസുവും മുതുവും നമ്മൾ പഠിച്ച ജറു ചെയ്യുന്ന ഹർഫുകളിൽ പെട്ടതാണ്. മാ റഅയ്തുക മുൻസു ഫത്രത്തിൻ ത്വീല. ഐന കുന്ത ഇലൽ ആൻ. ഇത് മുഹമ്മദിന്റെ ചോദ്യമാണ്. അഹമ്മദ് നഅം മാ ഖാബൽന മുൻസു ഫത്രത്തിൻ ത്വീല. കുന്ത മരീദൻ മുൻസു അസ്ബുഐൻ. كنت مريضا منذ اسبوعين. അപ്പോൾ മുൻസു എന്നത് ജറിന്റെ ഹർഫാണ്. നേരത്തെ മുൻസു ഫത്രത്തിൻ തവീല എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തേതിൽ മുൻസു ഉസ്ബുഐനി എന്നാണ് പറഞ്ഞത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തേത് മുഫ്രദാണ്. മുഫ്രദിനെ ജറ് ചെയ്തപ്പോൾ ജറ് കസ്രത്ത് ഉണ്ടായിരുന്നു. രണ്ടാമത്തേത് മുസന്നയാണ്. മുസന്നയെ ജറു ചെയ്യുമ്പോൾ യാകൊണ്ടാണ്. അതുപോലെ തന്നെ ജമ്മ മുദക്കർ സാലിമിനെ ജറു ചെയ്യുമ്പോഴും യാകൊണ്ടായിരിക്കും. ഇതെല്ലാം ആദ്യ ഭാഗങ്ങളിൽ പ്രിലിമിനറി ഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞുപോയ പാഠങ്ങളാണ്. മുഹമ്മദ് തഅസ്സഫ്തു ലിസ്മാഇ ഹാദ. കൈഫ അന്ത അൽആൻ. സോറി, ദുഃഖമുണ്ട്, കേട്ടപ്പോ വല്ലാത്ത വിഷമമായി. ആസിഫ് എന്ന് പറയാം.
تأسفت لسماع هذا، كيف أنت الآن؟ أحمد: الحمد لله أنا بخير اليوم. الحمد لله أنا بخير اليوم. محمد: كان عليك أن تخبرني. ماذا جرى بك؟ كان عليك إخباري. ماذا جرى بك؟ എന്ന് വേണം എങ്കിലും പറയാം. عليك എന്ന് പറഞ്ഞാൽ നീ ചെയ്യേണ്ടതായിരുന്നു, നിന്റെ ബാധ്യതയായിരുന്നു, എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു. كان عليك أن تخبرني. മസ്ദർ മുഅവ്വലായിട്ട് كان عليك أن تخبرني. كان عليك إخباري. ماذا جرى بك؟ എന്താണ് സംഭവിച്ചത്? أصابني صداع ووجع في المعدة. തലവേദന ബാധിച്ചു, തലവേദന ഉണ്ടായിരുന്നു, വയറിൽ വേദനയും ഉണ്ടായിരുന്നു. സുദ തലവേദനയ്ക്കാണ് പറയുക. വജ എല്ലാ വേദനയ്ക്കും പറയും. വജ ഉൽ ബതൻ, വജ ഉൽ മഅദ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. മഗ്സ് എന്നും ഉപയോഗിക്കാറുണ്ട്. മഗ്സ്. അസാബനി സുദ വജ ഉൽ മഅദ. മുഹമ്മദ്: മാദാ അഖ്ബറക തബീബ് വമാദാ വസ്ഫലക തബീബ്? ഏത് വേണമെങ്കിലും ചോദിക്കാം. എന്താണ് ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ എന്താണ് പ്രിസ്ക്രൈബ് ചെയ്തത്? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷന് വസ്ഫ തുബിയ എന്നാണ് അറബി ഭാഷയിൽ പറയുക. എന്താണ് ഡോക്ടർ നിന്നോട് പറഞ്ഞത്? അഖ്ബറനി ബി അന്നഹു അലമുൽ ഖുർഹ. ഹൽ തഅലമു ബി അന്ന മഅദതി ളഈഫ. ഡോക്ടർ എന്നോട് പറഞ്ഞത് വയറ്റില് അൾസറിന്റെ വേദനയാണ് എന്ന്. നിനക്കറിയാമല്ലോ എന്റെ ആമാശയം വളരെ ദുർബലമാണ്. നിന്റെ രോഗശമന വാർത്ത കേട്ടപ്പോ എനിക്ക് സന്തോഷമായി. അൽഹംദുലില്ലാ. سررت بعوده الصحه اليك. الحمد لله. احمد: مشكور يا حبيبي. ഇത് സാധാരണ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. انا شاكر لك. انا متشكر. ഇതെല്ലാം ഒരേ അർത്ഥത്തിലാണ്. താങ്കൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് انا مشكور എന്ന് പറഞ്ഞാൽ അർത്ഥം. انا شاكر എന്ന് പറഞ്ഞാലും അതാണ് ഉദ്ദേശം. انا متشكر എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. അറബികള് കണ്ട് മുട്ടി സംസാരം അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്ന പ്രയോഗമാണ് ഇലല്ലിഖ. ഇംഗ്ലീഷിൽ അതിന് തുല്യമായി സീ യു എന്ന് പറയാറുണ്ട്. ഇലല്ലിഖ, ഇൻ ഐഷ്ന തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം നടത്താവുന്നതാണ്. ഇലല്ലിഖ, ഇൻ ഐഷ്ന. അഹ്മദ്: സഅസൂറുക മറത്തൻ ഉഖ്ര. سأزورك مرة أخرى. محمد: إن شاء الله أستأذنكم إلى اللقاء. إن شاء الله أستأذنكم إلى اللقاء. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. إيسان بحشنا دل چلا سنگدي غلو نملا نيرتے پڑي چدوند. ചിലത് നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന സംഗതികളുമുണ്ട്. നേരത്തെ പഠിച്ചതില് ഹുറൂഫുൽ ജറിലെ ഒരു സൂചന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മുൻസു എന്നതും മുതു എന്നതൊക്കെ സിൻസ് എന്നുള്ള അർത്ഥത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. അതിനുശേഷം വരുന്ന ഇസ്മ് ജറായിരിക്കും. അതുകൊണ്ടാണ് മുൻസു ഫത്രത്തിൻ തൊവീല എന്ന് പറഞ്ഞത്. കുന്തു മരിയതൻ മുൻസു ഉസ്ബുഐനി എന്ന് പറഞ്ഞത്. ഇതിനെ ജാറിന് ശേഷം വന്ന മജ്റൂറുകൾ എന്നാണ് പറയുക. മുൻസു ഫത്ര, മുൻസു ഫത്രത്തിൻ. മുൻസു ഫത്ര വഖഫിന് വേണ്ടി പറയുന്ന രീതിയാണ്. പറയുമ്പോൾ അങ്ങനെ പറയൽ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കലാണ് അറബി ശൈലി. മുൻസു ഫത്രത്തിൻ എന്ന് ഹറക്കത്ത് വെളിവാക്കി പറയുന്നതും തെറ്റല്ല. മുൻസു ഫത്രത്തിൻ തൊവീലത്തിൻ എന്ന് പറയുമ്പോൾ അപരിചിതത്വം ഒന്നും തോന്നാറില്ല.
എങ്കിലും വഖഫ് ചെയ്തു പറയലാണ് നല്ലത്. മുൻസു ഫത്ര തവീല കുന്തു മരീദൻ മുൻസു അസ്ബുഐൻ, അതിൽ നാം ഉണർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രാമറ്റിക്കൽ സൈഡ് എന്ന് പറയുന്നത് കാനയുടെ ഖബർ നസ്ബാണ് എന്നതാണ്. അതെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. കുന്തു മരീദൻ മുൻസു അസ്ബുഐൻ തഅസ്സഫ്തു ലിസമാഇ ഹാദ, അതൊരു ഭാഷാശൈലി മാത്രം. അതിനു പകരം ആരെങ്കിലും അന ആസിഫ് എന്ന് ഉപയോഗിച്ചാൽ അതൊരു തെറ്റല്ല. അന ആസിഫ് ലിസമാഇ ഹാദ എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. അന ബിഖൈർ അൽഹംദുലില്ലാ കാന അലൈക അൻ തുഖ്ബിറനി അൻ തുഖ്ബിറനി. ആദ്യ രണ്ടാമത്തെ ഘട്ടത്തിലെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു മസ്ദർ മുഅവ്വലിനെ കുറിച്ച്. അൻ തുഖ്ബിറനി എന്ന് പറഞ്ഞാൽ ഇഖ്ബാരി എന്നാണ് എന്റെ അർത്ഥം, എന്നെ അറിയിക്കാമായിരുന്നുവല്ലോ. കാന അലൈക ഇഖ്ബാരി മാദാ ജറാബിക് മാദാ അസ്വാബക്, അതിന് തത്തുല്യമായ ഏത് രീതിയും ഉപയോഗിക്കാവുന്നതാണ്. മിമ്മ തഷ്കു, എന്താണ് ഇപ്പൊ നിന്റെ പ്രശ്നം. മിമ്മ തഷ്തകി, എന്താണ് നിന്റെ അവലാതി. മാദാ അസ്വാബക്, എന്താണ് നിനക്ക് പറ്റിയത്. ഏതാണോ നമുക്ക് സൗകര്യം ആ രീതിയിൽ ചോദിക്കാവുന്നതാണ്. മാദാ ജറാബിക് മാദാ അസ്വാബക് മിമ്മ തഷ്കു അസ്വാബനി സുദാ, എനിക്ക് തലവേദനയായിരുന്നു, എന്നെ തലവേദന ബാധിച്ചു. സുദാ ഹമ്മ സുഖാം, ഇതൊക്കെ നമുക്കറിയാവുന്ന ചെറിയ ചെറിയ അസുഖങ്ങളാണ്. അപ്രകാരം തന്നെ ഇവിടെ നാം ഉപയോഗിച്ച ഒരു പദമുണ്ട് കുർഹ കൗലൂൻ. ഇംഗ്ലീഷില് അൾസർ ഗ്രൈപ്പ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രോഗങ്ങളാണതെല്ലാം. രോഗങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഹൽ തഅലമു ബിഅന്ന മിഅദതി ളഈഫ, എന്റെ ആമാശയം വളരെ ദുർബലമാണ് എന്ന് നിനക്കറിയാമല്ലോ. ഇവിടെ അന്നക്ക് ശേഷം മൻസൂബായ ഇസ്മ അഥവാ ഫത്ഹത്തുള്ള ഇസ്മാണ് വരേണ്ടിയിരുന്നത്. ഇസ്മിന്റെ സ്ഥാനത്താണ് എന്നെ യാഉൽ മുത്തക്കല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്തു വന്നിരിക്കുന്ന പ്രയോഗമായതുകൊണ്ട് നസ്ബ് വെളിവാകുന്നില്ല എന്ന് മാത്രം. ബി അന്ന മിഅദതി ളഈഫത്തുൻ, എന്റെ ആമാശയം ദുർബലമാണ് എന്ന് നിനക്കറിയാമല്ലോ. സുരീർത്തു ബിഷിഫായിക് അൽഹംദുലില്ലാ, നിന്റെ രോഗശമനം കേട്ടപ്പോ എനിക്ക് സന്തോഷമായി. സുരീർത്തു ബിഔദതി സിഹ ഇലൈക് അൽഹംദുലില്ലാ എന്ന് പറയാം. അറബികൾ പൊതുവെ അത്തരം സന്ദർഭങ്ങളിൽ അല്ലാ യുസല്ലിമുഖ് എന്നാണ് പറയുക. അള്ളാഹു യുസല്ലിമുഖ് അല്ലെങ്കിൽ സലാമാത്ത്, അള്ളാഹുവിനോട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സലാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അല്ലാ യുസല്ലിമുഖ് അല്ലാഹു യുസല്ലിമുഖ് സലാമാത്ത്, ഇത്തരം ശൈലികള് ഭാഷാപരമായി ശരിയാണ്, മതപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ എന്നത് പിന്നീട് പഠിക്കേണ്ടതാണ്. അല്ലാ യുസല്ലിമുഖ് സുരീർത്തു ബിഔദതി സിഹ ഇലൈക് അല്ലാ യുസല്ലിമുഖ് അന ശാകിറുൻ ലക് അന മുതശക്കിർ അല്ലെങ്കിൽ അന്ത മഷ്കൂർ. ചില ആളുകൾ മഷ്കൂറിന്റെ അർത്ഥം തെറ്റിയിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ മഷ്കൂരീൻ മഷ്കൂരീൻ എന്ന് പറയാറുണ്ട്. മഷ്കൂർ അന്ത ആണ് മുഖാത്തബെങ്കിൽ മഷ്കൂർ എന്നാണ് പറയുക. ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ മഷ്കൂറൂൻ എന്നാണ് പറയുക, അല്ലാതെ മഷ്കൂരീൻ എന്നത് തെറ്റായ പ്രയോഗമാണ്. അന ഷാക്കിറുൻ ലക് അന്ത മഷ്കൂർ അന മുതശക്കിർ തുടങ്ങിയ പ്രയോഗങ്ങളാണ് ഭാഷാപരമായി ശുദ്ധമായിട്ടുള്ള പ്രയോഗങ്ങൾ. അന ഷാക്കിറുൻ ലക് അന മുതശക്കിർ അന്ത മഷ്കൂർ, തുടർന്ന് യാത്ര പറയുകയാണ്. ഇലല്ലിഖാ ഇലല്ലിഖാ, വീണ്ടും കണ്ടുമുട്ടും വരേക്കും. തൽക്കാലം നമുക്ക് പിരിയാം. വളരെ ചുരുങ്ങിയ പദങ്ങളിൽ അതി വിശാലമായ ആശയമാണ് അറബി ഭാഷ ഉൾക്കൊള്ളുന്നത്. ഇലല്ലിഖാ എന്ന് പറഞ്ഞാൽ ഇലല്ലിഖാ നുഖാബിൽ, അടുത്ത കാഴ്ചയിൽ നമുക്ക് കണ്ടുമുട്ടാം എന്നാണ് അതിന്റെ ഉദ്ദേശം. അനസ അസൂറുക മറത്തൻ ഉഖ്ര, അടുത്ത തവണ ഞാൻ നിന്നെ സന്ദർശിക്കും. സ പറഞ്ഞല്ലോ, സായും സൗഫയും ഭാവി കാലത്തെ മുസ്തഖ്ബലിനെ കുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. അസ്തഅദിനുക്കും ഇലല്ലിഖാ, അസ്തഅദിനുക്കും എന്നത് നാം പ്രത്യേകമായി പഠിക്കേണ്ടുന്ന
ഒരു ഭാഷാശൈലിയാണ്. ഇത് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ മാത്രമല്ല, സദസ്സിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് പുറത്തു പോകേണ്ടി വന്നാലും സദസ്സിന്റെ അധ്യക്ഷനോട് അസ്തഅദിനുക്കും എന്ന് ചോദിക്കൽ ഇസ്ലാം പഠിപ്പിച്ച മര്യാദയാണ്. അസ്തഅദിനുക്കും അൽ ഖുറൂജ്, അസ്തഅദിനുക്കും ഇല അൽ ഹമ്മാം, അസ്തഅദിനുക്കും ഇല അൽ മസ്ജിദ്, അസ്തഅദിനുക്കും ഇല ദൗറാത്തുൽ മിയാ എന്നെല്ലാം ചോദിക്കാവുന്നതാണ്. അപ്പോ ഇന്ന് നാം പഠിച്ച ക്ലാസ് ഒന്ന് ആവർത്തിക്കുകയാണ്. അഹമ്മദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൈഫ ഹാലുക്കും? തയ്യിബൻ ജിദ്ദൻ, അഷ്കുറുക്. മാ റഅയ്തുക മുൻദു ഫത്രത്തിൻ തവീല, അയ്ന കുന്ത ഇലൽ ആൻ? كنت مريضا منذ اسبوعين. تأسفت لسماع هذا، كيف انت الان؟ انا بخير اليوم الحمد لله. كان عليك ان تخبرني ماذا جرى بك. اصابني صداع ووجع في المعدة. ماذا وصف لك الطبيب وماذا اخبرك؟ أخبرني بأنه علم القرحة. هل تعلم بأن معدتي ضعيفة؟ ووصف لي بعض الأدوية. سررت بشفائك يا أخي والحمد لله. أنت مشكور. إلى اللقاء. أنا سأزورك مرة أخرى إن شاء الله. أستأذنكم إلى اللقاء. ജസാക്കുമുള്ള ഖൈറൻ.